നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാള സിനിമയിൽ നീണ്ട 35 വർഷക്കാലമായി ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ ചെയ്ത് വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് ഇന്നത്തെ സിനിമയിൽ ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. ഈ അഭിനേത്രിയെ സ്വാഗതം ചെയ്യാം, ശ്രീമതി കനകലത. നമസ്കാരം. കനകലത എന്ന ആർട്ടിസ്റ്റിനെ ഓർക്കുമ്പോൾ കിരീടം എന്ന സിനിമയാണ് ഓർമ്മ വരുന്നത് ഏവർക്കും. കാര്യം ചേച്ചിയുടെ അഭിനയ ജീവിതത്തിൽ നാഴികക്കല്ലായി തീർന്നിരിക്കുകയാണ് കഥാപാത്രം. എനിക്ക് തോന്നുന്നു ഏകദേശം 25 വർഷക്കാലമായി ഈ ചിത്രം റിലീസായിട്ടല്ലേ. മോഹൻലാൽ എന്ന അതുൽ നടൻ്റെ സഹോദരി സിബി മലയിൽ ലോഹിതാസിൻ്റെ തിരക്കഥാ സംവിധാനത്തിലുള്ള ചിത്രം, ജഗതി ശ്രീകുമാർ എന്ന ഹാസ്യ സാമ്രാട്ടിൻ്റെ വൈഫ്, ഇത്തരം ഒരു കഥാപാത്രമായിരുന്നു കിരീടം എന്ന ചിത്രത്തെ ചേച്ചി ചെയ്തത്. ആ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? ഞാൻ ഒരു പിന്നെ അന്ന് കൊല്ലത്തുള്ള ഐശ്വര്യ എന്ന് പറഞ്ഞ നാടക ട്രൂപ്പിൽ അഭിനയിക്കുന്ന ടൈമിലായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ ടൈമായിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണ്, 88 ഫിലിമാണെന്നാണ് തോന്നുന്നത്, ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. 88 ഫിലിമായിരുന്നു കിരീടം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പിന്നെ കവീർ പൊന്നമ്മ ചേച്ചിയുടെയും തിലയൻ ചേട്ടൻ്റെയും മൂത്ത മകളായിട്ടും ജഗതി ചേട്ടൻ്റെ വൈഫായിട്ടും മോഹൻലാലിൻ്റെ ചേച്ചിയായിട്ടൊക്കെ ഒരു ക്യാരക്ടർ വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ആലോചിച്ചത് നല്ലൊരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ടതാണ്, കുറച്ച് പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടറാണ്, ത്രൂ ആയിട്ട് വരുന്ന ക്യാരക്ടറാണ്, ആരെ ഇടാം എന്ന് അവരെല്ലാം കൂടെ ആലോചിച്ചപ്പോൾ ആരെയൊക്കെ നാവിൽ നിന്ന് വീണതാണ് എൻ്റെ പേര്, കനകലതയുടെ പേര്. അപ്പം ഞാൻ അന്ന് ഒരു 10-60 ഫിലിമിൽ അഭിനയിച്ചു. എൻ്റെ മാരേജ് കഴിഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു ടൈമാണ്, വീണ്ടും അഭിനയിക്കാം, അഭിനയം തുടരണോ വേണ്ടോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈം. എങ്കിലും വെറുതെ നിൽക്കേണ്ട, ഒരു കലാകാരി അറിയാമല്ലോ, കലാകാരികൾ അങ്ങനെ വെറുതെ ഇരിക്കില്ല. അപ്പം അത് നമ്മൾക്ക് വീട്ടിൽ അത് ബോറടിയാവും, ഒപ്പം നമുക്കിതൊരു വരുമാനമാവും, നമ്മുടെ പ്രൊഫഷനാണ്. അല്ലാതെ നമ്മളാരും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയ രാജകുടുംബത്തിൽ നിന്നും ഒന്നും വന്നതല്ല, വലിയ പ്രഭുകുടുംബത്തിൽ നിന്നും വന്നതല്ല, നിത്യദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് വന്ന ഒരു ഫാമിലിയിലെ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. അങ്ങനെ ആണ് ഞാൻ കലാരംഗത്ത് വന്നത് തന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എൻ്റെ കഥകൾ പറയാനാണ് ഒരുപാടുണ്ട്. ഇപ്പം ചോദ്യം കിരീടത്തിൻ്റെതാണ്, ഇപ്പം കാട് കയറി ഞാൻ പോകുന്നില്ല. അങ്ങനെ പോകാനാണെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂ ഇന്നും തീരുമില്ല, നാളെയും തീരുമില്ല. മെഗാ സീരിയല് 10,000 എപ്പിസോഡ് പോകുന്ന സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ തന്നെ ഉണ്ട് പറയാൻ. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളിൽ K.R. ഷൺമുഖം എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു. അപ്പം ഷൺമുഖണ്ണൻ എന്ന് എല്ലാവരും റെസ്പെക്റ്റോടെ വിളിക്കുന്ന അദ്ദേഹം, അന്ന് സജീവമായിട്ട് ഏറ്റവും കൂടുതൽ പടം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഈ ഷൺമുഖം, K.R. ഷൺമുഖം. അപ്പോൾ അണ്ണനാണ് ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ കാര്യം പറഞ്ഞത്. കാരണം ഷൺമുഖണ്ണൻ കൺട്രോളായിട്ടുള്ള കുറേ പടത്തിൽ, K.മധുസാറിൻ്റെ ഫസ്റ്റ് പടം, ജോഷി സാറിൻ്റെ കുറേ ഫിലിംസ്, പിന്നെ വിനയൻ സാറിൻ്റെ പടം, അങ്ങനെ കുറേ ഫിലിംസിൽ ഞാൻ എൻ്റെ മാരേജിന് മുമ്പ് ടീനേജ് പ്രായത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഷൺമുഖണ്ണൻ അറിയാം എന്നെ. അപ്പം നാടകത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റും ആണെന്നും അറിയാം. അങ്ങനെയാണ് എൻ്റെ പേര് പറഞ്ഞപ്പോൾ എല്ലാവരും ഐക കണ്ടെന്നെ അത് തീരുമാനിച്ചു എന്ന കനകലതയെ തന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് സത്യത്തിൽ എന്നെ ആ റോളിന് വിളിക്കുന്നതും സജക്റ്റ് ചെയ്യുന്നതും ഞാൻ അതിൽ അഭിനയിക്കാൻ പോകുന്നതും. അപ്പോൾ എനിക്കത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം എൻ്റെ മാരേജ് കഴിഞ്ഞുള്ള 2-ാമത്തെ ചിത്രമായിരുന്നു അത്. ഫസ്റ്റ് അഭിനയിച്ച ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ കണ്ടതും കേട്ടതും എന്ന് പറഞ്ഞ പടത്തിൽ മേനോൻ സാറിൻ്റെ സിസ്റ്ററായിട്ടുള്ള ക്യാരക്ടർ, 2-ാമത്തെ ഫിലിമായിരുന്നത്. അപ്പം അവിടെ ചെന്നപ്പോൾ ഉഷയുടെ ഫസ്റ്റ് ഫിലിം. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് എല്ലാം, കാരണം ഈ പൊന്നമ്മ ചേച്ചിയുടെ കൂടെയും തിലകൻ ചേട്ടൻ്റെ ഒക്കെ കൂടെ ഞാൻ അന്ന് എൻ്റെ മാരേജിന് മുമ്പ് അധികം ഒന്നും അഭിനയിച്ചിട്ടില്ല. പിന്നെ എല്ലാം മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, രാജാവിൻ്റെ മകൻ കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, 3-4 പടത്തിലും മാരേജിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം എനിക്ക് നല്ല ഒരു സെറ്റായിട്ട് തോന്നി. പിന്നെ ആ സബ്ജക്റ്റും ക്യാരക്ടർ എന്നോട് പറഞ്ഞു തന്നപ്പോഴേ ഈ പടം സൂപ്പർ ഹിറ്റാവുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. കാരണം നമുക്ക് ചില സബ്ജക്റ്റ് കേൾക്കുമ്പോഴറിയാം, പിന്നെ അതിൻ്റെ മേക്കിംഗ് കാണുമ്പോഴറിയാം, ചില ഡയറക്ടർമാരുടെ കയ്യിൽ ചില സ്ക്രിപ്റ്റ് ചെല്ലുമ്പം അതാണ്, അതിന് കഥാപാത്രങ്ങൾക്ക് പറ്റിയ ആർട്ടിസ്റ്റുകളും കൂടെ ആവുമ്പോൾ ആ പടം സൂപ്പർ ഹിറ്റാവുന്നത് തീർച്ചയായിട്ടും. ഞാൻ സത്യത്തിൽ ഞാൻ അഭിനയിച്ചതുകൊണ്ട് പറയുന്നതല്ല, ഞാൻ അഭിനയിച്ച ചിത്രങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ ഇന്നും കാണുന്ന ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫിലിം തന്നെയാണ് എനിക്കത്. കാരണം എന്ത് റിയലാണത്, അതിൻ്റെ അകത്ത് ആ ഇപ്പോൾ മോഹൻലാലായാലും തിലകൻ ചേട്ടനായാലും പൊന്നമ്മ ചേച്ചിയുടെ ക്യാരക്ടറായാലും ജഗതി ചേട്ടൻ്റെ ക്യാരക്ടറായാലും കൊച്ചിൻ അനീഫിക്കയുടെ ക്യാരക്ടറായാലും ആരും അഭിനയിക്കുകയാണെന്നേ തോന്നില്ല. എല്ലാം ഒരു റിയൽ ലൈഫിൽ നമ്മുടെ വീട്ടിൽ അല്ലെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ പരിസരത്തുണ്ടാവുന്ന ഒരു സംഭവം പോലെയാണ്.
അതിൻ്റെ അകത്ത് പിന്നെ മോഹൻലാലും പിന്നെ തിലൻ ചേട്ടനും അച്ഛനും മുന്നോട്ട് മത്സരിച്ചാണ് അഭിനയിച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് അതിൽ ആ പടത്തിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നത്, എനിക്കൊരു ദുഃഖം ഉണ്ടായിരുന്നത്, എനിക്ക് കുറെ സീൻസ് ഉണ്ടായിരുന്നതായിരുന്നു. ഒരുപാട് സീൻസ് അതിൽ, ഞാനിപ്പം നിങ്ങളൊക്കെ പടം കാണുമ്പോഴുള്ള സീൻസ് ആയിരുന്നില്ല, ഒരു 10-12 സീനിൽ നിന്ന് എന്നെ ഒഴിവാക്കി. കാരണം നാടകത്തിൻ്റെ സീസൺ ടൈമിൽ തന്നെയായിരുന്നു ഈ പടത്തിൻ്റെ ഷൂട്ടിങ്. അപ്പം ഞാൻ നാടക ആർട്ടിസ്റ്റുകൾ എപ്പോഴും ഓരോ ട്രൂപ്പിൽ ഒരു വർഷത്തെ എഗ്രിമെൻറ്റ് വെച്ചിട്ടായിരിക്കും നാടകത്തിന് പോകുന്നത്. സീസൺ സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രോഗ്രാംസ് എല്ലാം തൃശ്ശൂർ, എൻ്റെ ഷൂട്ടിങ് ട്രിവാൻഡ്രത്ത്, എൻ്റെ നാടകം എല്ലാം വടക്കോം ജില്ലകളിൽ, മലബാർ ഏരിയയിലേക്ക്. അപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ ബുദ്ധിമുട്ടി. നാടകം കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞിട്ട് ഒട്ടും ഉറങ്ങാൻ പറ്റാതാണ് ഈ ലൊക്കേഷനിലോട്ട് വരുന്നത്. അപ്പോൾ ചില സിറ്റുവേഷനിലൊക്കെ എന്നെ ഒഴിവാക്കി. എൻ്റെ ഈ ഓട്ടവും ടെൻഷനും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത എൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് അവർ ഡയറക്ടറും പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററും ക്യാമറമാനും എല്ലാം കൂടി കുറേ സീനിൽ നിന്ന് എന്നെ സത്യത്തിൽ അവോയ്ഡ് ചെയ്തു. നല്ല ക്യാരക്ടർ ചെയ്തു. അപ്പോൾ എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഫിലിം. നല്ല ക്യാരക്ടർ ആയിരുന്നു. എനിക്ക് ഒരു വളരെ എൻ്റെ ലൈഫിൽ എനിക്കൊരു ബ്രേക്കും ആയിരുന്നു ആ ചിത്രം. ആ ചിത്രത്തോടുകൂടിയാണ് പിന്നെ ക്യാരക്ടർ വേഷത്തിൽ ഞാൻ വീണ്ടും തിരക്കാവുന്നത്. അതെ, അതുകൊണ്ട് വലിയ നല്ലൊരു എക്സ്പീരിയൻസ്. എന്തോ സത്യമുണ്ട്, വന്നപ്പോ മുണ്ടിനൊക്കെ ചെളിയായിരുന്നാ. എന്റെ മോൻ ആരെ ഉപദ്രവിക്കില്ല. ഞാൻ ആദ്യം അഭിനയിച്ച പടം സത്യത്തിൽ റിലീസ് ആയിട്ടില്ല. അത് പിന്നെ പി എ ബക്കർ സാറിൻ്റെ ഫിലിമായിരുന്നു. ഉണർത്തുപാട്ടെന്നായിരുന്നു ആ ഫിലിമിൻ്റെ പേര്. അതിലെല്ലാം പുതുമുഖങ്ങളായിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസറിൽ ഒരാളായിരുന്നു മിസ്റ്റർ ലെനിൻ രാജേന്ദ്രൻ, ഡയറക്ടർ. അപ്പോൾ ഒരു കെ എസ് എഫ് ഇയിലെ ഒരു 6 ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, കെ എസ് എഫ് ഇയിലെ ഉദ്യോഗസ്ഥർ ചേർന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഫിലിമായിരുന്നു. അന്ന് അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് ലെനിൻ സാറ്. അപ്പോൾ ആ പടം പല ഷൂട്ടിങ് ഫുള്ളാണ് കഴിഞ്ഞ്, ഫസ്റ്റ് പ്രിൻ്റ് വരെ ഓക്കെ ആയി. എങ്കിലും എന്തോ ചെറിയ പ്രശ്നങ്ങൾ കാരണം ആ പടം റിലീസ് ആയില്ല, വെളിച്ചം കണ്ടില്ല. പിന്നെ അതിനുശേഷം എൻ്റെ ആദ്യത്തെ പടത്തിൻ്റെ പ്രൊഡ്യൂസറിലൊരാളായ മിസ്റ്റർ ലെനിൻ രാജേന്ദ്രൻ ഡയറക്റ്റ് ചെയ്ത ചില്ലെന്ന് പറഞ്ഞ ചിത്രമാണ് എൻ്റെ റിലീസായ ഫസ്റ്റ് ചിത്രം. അതിൻ്റെ അകത്ത് ഒരു തരക്കേടില്ലാത്തൊരു ക്യാരക്ടറായിരുന്നു നെടുമുടി വേണിച്ചേട്ടൻ്റെ പേരായിട്ട് സുമാരിയമ്മയുടെ വീട്ടിലെ ജോലിക്കാരി. ജോലിക്കാരിയെ ഈ കൊച്ചമ്മ വീട്ടിലെ ഗൃഹനാഥ സുമാരിയമ്മ അമ്മയുടെ മകൻ നെടുമുടി വേണു കമ്പനി അടിക്കുന്നതും അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ അഭിനയിച്ച് റിലീസായ എൻ്റെ രണ്ടാമത്തെ പടം കാട്ടിലെപ്പാട്ട്, കെ പി കുമാരൻ നായികയായിരുന്നു. ഞങ്ങൾ രണ്ട് നായികമാരായിരുന്നു. ഒന്ന് പൂർണിമ ജയറാമും, പൂർണിമ ജയറാം നെടുമുടി വേണുചേട്ടൻ്റെ പേരായിട്ട്, ഞാൻ വേണു നാഗവള്ളി ചേട്ടൻ്റെ പേരായിട്ട്. നല്ല ക്യാരക്ടറായിരുന്നു. പക്ഷെ ആ പടം എന്തോ എൻ്റെ നിർഭാഗ്യമെന്ന് പറയാം. അതിനുശേഷം കുറെ പടങ്ങൾ ഞാൻ അഭിനയിച്ചു. ഏകദേശം 300 പടം ആകുന്നു. 300 പടത്തോളമായി തമിഴും മലയാളമായിട്ട്. ഒരു 10-20 തമിഴ് ഫിലിമിൽ അഭിനയിച്ചു. ഏകദേശം ഒട്ടുമിക്ക ഡയറക്ടേഴ്സിൻ്റെയും ഒട്ടുമിക്ക സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ ഒക്കെ ഫിലിമിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ ഡയറക്ടേഴ്സിൻ്റെ കമ്പനി ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ. ഐ വി ശശി സാറിൻ്റെ, ടി എസ് സുരേഷ് ബാബു സാറിൻ്റെ, ടി എസ് സജി സാറിൻ്റെ, പിന്നെ നമ്മുടെ രാജസേനൻ സാറ്, ബാലു കിരിയത്ത് സാറ്, വിനയൻ സാറ്, ഇങ്ങനെ കുറേ ഡയറക്ടേഴ്സിൻ്റെ കമ്പനി ആർട്ടിസ്റ്റ് ആയിരുന്നു. ഫാസിൽ സാറിൻ്റെ അനിയത്തി പ്രാവ് ചെയ്തു, ഹരികൃഷ്ണൻ ചെയ്തു, ഈ രണ്ട് ഫിലിം ചെയ്തു. ഒട്ടനവധി ചിത്രങ്ങളിൽ അന്ന് ഇത് നായിക ഉപനായികയായിട്ട് ചെയ്തു, പിന്നെ ജ്യേഷ്ഠത്തിയായി, നാത്തൂനായി, കൂട്ടുകാരിയായി, അങ്ങനെ ചെയ്തു, പിന്നെ അമ്മ വേഷത്തിലേക്ക് വന്നു. അപ്പം ആ ഒരു കാലയളവിലുള്ള സിനിമ ഒരു അനുഭവം, എന്താ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അന്ന് ഇതുപോലെ ക്യാരക്ടർ വേഷത്തിന് വേഷം ചെയ്യുവാനുള്ള നടിമാർ കുറവായിരുന്നു. സത്യത്തിൽ കുറവായിരുന്നു അന്ന്, അന്ന് വളരെ കുറവായിരുന്നു. അന്ന് ഞങ്ങള് ഈ മദർ ക്യാരക്ടർ ചെയ്യുന്ന സുകുമാരി അമ്മ, ഓമന ചേച്ചി, പിന്നെ കെ പി എസ് സി ലളിതാമ്മ, പിന്നെ ക്യാരക്ടർ വേഷം ചെയ്യുന്ന വത്സലാമേനോ, ലളിത ചേച്ചി, അങ്ങനെ ഒരു 5-6 മദർ ക്യാരക്ടേഴ്സ് ചെയ്യുന്നവര് കഴിഞ്ഞ, പിന്നെ മിഡിൽ ഏജുകാർ ഞാൻ, സീനത്ത്, പിന്നെ മദ്രാസിലുള്ള രാഗിണി, ഞങ്ങൾ 3 ആർട്ടിസ്റ്റുകളായിരുന്നു. രാഗിണിന്റെ മദ്രാസിലായതുകൊണ്ട് രാഗിണിയെക്കാളും കൂടുതൽ ഒരു ക്യാരക്ടർ വരുമ്പോൾ ആദ്യം ഞാനും സീനത്തും ആണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈക്വലായിട്ട് നിന്നിരുന്നത്. ആ സ്ഥാനത്ത്, ആ രണ്ടുപേരുടെ സ്ഥാനത്ത് ഇപ്പം 2000 ആർട്ടിസ്റ്റുകളായി, അല്ലെ 3 പേരുടെ സ്ഥാനത്ത് 3000 ആർട്ടിസ്റ്റുകളായി എന്ന് വേണം പറയാൻ.
കനകലത എന്ന നടിയെ സംബന്ധിച്ചോളം ഒട്ടനവധി കഥാപാത്രങ്ങൾ ചെയ്തു, വർഷങ്ങളായി ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. ഇന്നും സ്ഥിരം അമ്മവേഷങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് സിനിമയിലുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലയളവിൽ ന്യൂജൻ സിനിമകളെന്ന് വിളിപ്പേരിൽ വരുന്നവർക്ക് അമ്മയില്ല, മുത്തശ്ശിയില്ല, അങ്ങനെ സീനിയർ നടിമാർക്ക് അവസരമില്ലാതെ വിഷമിക്കുന്ന ഒരു അവസരമാണ്, ഒരു കാലയളവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ടൈമിലും ചേച്ചിയെ സംബന്ധിച്ചോളം നിറയെ ക്യാരക്ടേഴ്സുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു അതിനെ? എന്ന് വെച്ചാൽ ഒരു ഫുൾ ലെങ്ത് കഥാപാത്രം അല്ലെങ്കിൽ പോലും ഭാഗമായിട്ട് നിറഞ്ഞു നിൽക്കുന്നു. തീർച്ചയായിട്ടും അത് സത്യം പറഞ്ഞാൽ അത് എൻ്റെ ഒരു ഭാഗ്യവും ഈശ്വരാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്നോടൊപ്പം ഫീൽഡിൽ വന്ന, ഇപ്പം ഞാൻ നായികയായിട്ട് അഭിനയിക്കുമ്പം 80-82 കാലഘട്ടത്തിൽ എന്നോടൊപ്പം വന്ന പല ആർട്ടിസ്റ്റുകളും സത്യത്തിൽ ഇപ്പോഴില്ല. അപ്പോൾ അവരുടെ ഇടയിൽ ഞാൻ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നു. പിന്നെ ചില വർഷം വർക്കിന് ഏറ്റക്കുറച്ചിലുണ്ടാവും, ചില വർഷം കൂടുതൽ പടം ഉണ്ടാവും, ചില വർഷം കുറവായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ന്യൂ ജനറേഷൻ പടങ്ങളിൽ നായികയ്ക്കായാലും നായകനായാലും അമ്മയില്ല, പിന്നെ അമ്മാവിനുണ്ട് അമ്മാവിയില്ല, കാര്യസ്ഥനുണ്ട് കാര്യസ്ഥയില്ല, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ക്രിപ്റ്റാണ്. ഫാമിലി ബന്ധങ്ങൾക്ക് ഇപ്പം വലിയ മൂല്യം കൽപ്പിക്കുന്നില്ല. പിന്നെ അഥവാ അങ്ങനെ ഈ ന്യൂ ജനറേഷൻ പടത്തിൽ ഈ ഫാമിലി ബന്ധങ്ങൾക്ക് വലിയ കെട്ടുറപ്പ് കാണിക്കാത്ത പടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്ന ഒരു പടമായിരുന്നു ദൃശ്യം, പുലിമുരുകൻ. അതുകൊണ്ടാണ് ആ ഫിലിമൊക്കെ ശ്രദ്ധിക്കപ്പെട്ടതും തിയേറ്ററിൽ ഓടിയതും കളക്ഷൻ നേടിയതും. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനീ പിടിച്ച് നിൽക്കുന്നത് എനിക്കൊരു വലിയ അത്ഭുതമായിട്ടും മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇടയ്ക്ക് ഈ ടി വി പരമ്പരയിൽ ദൂരദർശൻ കാലം മുതൽ ഒട്ടനവധി പരമ്പരകളിൽ വേഷമിട്ടിരുന്നു, മറ്റുള്ള സ്വകാര്യ സാറ്റലൈറ്റ് ചാനലുകളിലും പരമ്പരകളിലൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്ക് ടി വി സീരിയൽ കുറച്ചിട്ടാണോ സിനിമയിലേക്ക് കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അത് എന്താണെന്ന് വെച്ചാൽ ഈ സീരിയൽ സജീവമായിട്ട് നിൽക്കുമ്പം, ഇപ്പം ഞാൻ ദൂരദർശനിലൊക്കെ ദൂരദർശനിലൂടെയാണ് ഞാൻ നായികയായിട്ട് വരുന്നത് സീരിയലിൽ. അന്നും ആ സീരിയലിൽ ദൂരദർശനിൽ നായികയായിട്ട് വരുന്നതിന് മുമ്പും ഞാൻ സിനിമയിൽ അറിയപ്പെടുന്ന, അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ സീരിയലിൽ വരുന്നത് ഒരു ദൂരദർശൻ്റെ തന്നെ ഈ ദൂരദർശനും യൂണിസെഫും കൂടെ സജീവമായിട്ട് ചെയ്തൊരു സീരിയൽ ഉണ്ടായിരുന്നു 87-ൽ, ഒരു പൂ വിരിയുന്നു എന്ന് പറഞ്ഞ സീരിയൽ. അത് ദൂരദർശനിലെ തന്നെ പ്രൊഡ്യൂസേഴ്സായ ശ്രീ ഇരവി ഗോപാൽ, ശ്രീ മോഹൻ, പിന്നെ അൻവർ, ഈ മൂന്ന് പേരും കൂടെ ചേർന്ന് സ്ക്രിപ്റ്റും ഡയറക്ഷനുമായിട്ട് ഒരു സീരിയലായിരുന്നു. അതിൽ ഇതുപോലൊരു നായിക അന്വേഷിക്കുന്ന ടൈമിൽ പലരും ഇങ്ങനെ എൻ്റെ സജഷൻ പറയുകയും അവിടെ ഒരു 10-250 പെൺകുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്തു. കാരണം ആ ക്യാരക്ടർ കാമുകിയാണ്, ഭാര്യയാണ്, അമ്മയാണ്, ഇങ്ങനെ മൂന്ന് റേഞ്ച്. അന്ന് ഓഡിഷൻ ഒക്കെ ഉണ്ട്? ഉണ്ട്. തീർച്ചയായിട്ടും ഓഡീഷനൊക്കെ ചെയ്തിട്ടേ അവർ അന്ന് ആർട്ടിസ്റ്റിനെ സജസ്റ്റ് ചെയ്യുള്ളൂ. 10-250 പേരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ ഇവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അങ്ങനെയാണ് അവരോട് ആരോ പറഞ്ഞ്, ദൂരദർശൻകാരോട് പറഞ്ഞ്, ഇങ്ങനെ കൊല്ലത്ത് കനകലത എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, അവരെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ, നല്ല ആർട്ടിസ്റ്റ്, ആ സ്റ്റേജിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ട് അഭിനയത്തിൻ്റെ കാര്യത്തിൽ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെന്നെ കൊല്ലത്ത് അന്വേഷിച്ചു വരികയും അപ്പോഴത്തേക്ക് എൻ്റെ മാരേജ് കഴിഞ്ഞ ടൈമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ സീരിയലിൽ അഭിനയിക്കുന്നത്. അവിടെ പോയി ഓഡീഷൻ ചെയ്ത് ഓഡീഷനിൽ അവർക്ക് ഓക്കെ ആയി. കാരണം കുറേ ടെസ്റ്റുകളുണ്ടായിരുന്നു, ഓഡിയോ വീഡിയോ, പിന്നെ ഡയലോഗും പ്രസൻറ്റേഷൻ വേരിയേഷൻ, ഒരുപാട് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിലെല്ലാം ഞാൻ ഫസ്റ്റ് നേടിയിട്ടാണ് എന്നെ അതിൽ കാസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ നിന്നിങ്ങോട്ട് കുറേ സീരിയലിൽ ഞാൻ നായികയായിട്ട് ഉപനായികയായിട്ടൊക്കെ അഭിനയിച്ച്, അപ്പോൾ സിനിമയും സീരിയലും സീരിയലും സിനിമയും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആർട്ടിസ്റ്റാണ് ഞാൻ. എനിക്ക് ശേഷം വന്നതാണ് ബാക്കി ഈ കണ്ട ഈ സീരിയലിൽ വന്ന ആർട്ടിസ്റ്റുകളെല്ലാം. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പിന്നെ ദൂരദർശൻ കഴിഞ്ഞ് പിന്നെ ഏഷ്യാനെറ്റ് വന്ന്, സൂര്യ വന്ന്, പിന്നെ പല പല ചാനലുകൾ വന്നു. അപ്പോൾ ഈ പ്രേക്ഷകരുടെ ഇടയിലും സിനിമാക്കാരുടെ ഇടയിലും, അയ്യോ അവർ ഒരുപാട് എക്സ്ട്രാബ്ലിഷ് ആയിപ്പോയി, ഒരുപാട് എക്സ്പോസീവ് ആയിപ്പോയി, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ടോക്ക് ഉണ്ടായി. സിനിമയിലൊരു ക്യാരക്ടർ വരുമ്പം അത് നമുക്ക് കനകലത ഇടാമെന്ന് അവിടെ ഒരു 10 പേര് പറഞ്ഞാൽ 2 പേര് അവിടെ എതിർക്കാനുണ്ടാവും. അയ്യോ ഒരു സീരിയലിലൂടെ കണ്ട് നമുക്ക് മടുത്ത് എന്നൊരു, അങ്ങനെ എന്നെ കുറേ നാളത്തേക്ക് അയ്യോ ആണോ എന്നാൽ ശരി എന്നാൽ കനകലത വേണ്ട, അങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോഴത്തേക്കാണ് ഞാൻ സീരിയൽ കുറച്ചിട്ട് സിനിമയിൽ സജീവമായത്. എന്നാൽ സീരിയലിലെ ആരെയും അങ്ങനെ സീരിയലുകാരെയും സിനിമാക്കാരെയും വേർതിരിച്ച് കാണേണ്ട ഒരു കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അഭിനയം എല്ലാ അഭിനയം ഒരുപോലെ തന്നെയാണ്. സിനിമാക്കാർ തന്നെ സീരിയലിൽ അഭിനയിക്കുന്നു, സീരിയലുകാർ സിനിമക്കാരിൽ അഭിനയിക്കുന്നു, കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രം സിനിമയിൽ മാത്രം നിൽക്കുന്നു. കാരണം അവർക്ക് അത്രയ്ക്കും പടമുണ്ട്. നമുക്ക് വർക്ക് കുറയുമ്പോൾ സീരിയലിൽ വിളിക്കും. എന്താ വെച്ചാൽ വർക്ക് കുറയുമ്പോൾ മാത്രമല്ല, നല്ല ക്യാരക്ടർ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞില്ലേ 100-300 ഫിലിമിൽ അഭിനയിച്ചു, ഇപ്പോഴും കുറേ പടങ്ങൾ ചെയ്ത് കുറച്ച് ഫിലിംസിലൊക്കെ നല്ല ക്യാരക്ടർ ചെയ്തെങ്കിലും
ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് മനസ്സിന് തൃപ്തി വരുന്ന ചില ക്യാരക്ടർ ചെയ്യണമല്ലോ, അത് സത്യത്തിൽ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. സിനിമയിൽ ഇതുവരെ കുറച്ച് ക്യാരക്ടർ കിട്ടിയ വാർദ്ധക്യപുരാണം, കുറച്ച് ഫിലിംസിൽ നല്ല ക്യാരക്ടർ കിട്ടി. പക്ഷെ എന്നാലും നമുക്ക് മനസ്സിനൊരു ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു തൃപ്തി വേണമല്ലോ, നമ്മൾ നല്ലൊരു ക്യാരക്ടർ ചെയ്തു എന്ന് ആ ഒരു തൃപ്തി എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല, അത് സീരിയലിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. കുറേ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഭാഗ്യം സീരിയലിലുണ്ടായി. സിനിമയിലും പിന്നെ ഇപ്പം കുറച്ച് റിലീസാവാൻ പോകുന്ന കുറച്ച് ചിത്രങ്ങളുണ്ട്, ഇനിയിപ്പോൾ ഷൂട്ടിങ്ങിനായിട്ട് കുറേ ചിത്രങ്ങളുണ്ട്. അത് ഈ റിയാക്ഷൻ മിസ്റ്റർ ജീവൻ ഡയറക്റ്റ് ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഫിലിമാണ്. അതിൽ ഒരു ശരിക്കും ഇപ്പോഴത്തെ ഒരു ഇതൊരു ബോധവൽക്കരണ ചിത്രമെന്ന് വേണം പറയാൻ. കാരണം ഇപ്പോഴുള്ള കുട്ടികൾ നമുക്കൊക്കെ അറിയാം, ഒരു 10, 14, 15, 16 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഈ ആൺകുട്ടികൾ വീട്ടിൽ കിടന്നെങ്കിൽ ബഹളമാണ്, ടൂ വീലർ എടുത്ത് തരണം, ബൈക്ക് ഇല്ലെങ്കിൽ ഞാൻ ഇനി സ്കൂളിൽ പോകില്ല, കോളേജിൽ പോകില്ല. ഈ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ പിള്ളേരെ കുറിച്ച് ശ്രദ്ധിക്കാതെ പിള്ളേരുടെ നിർബന്ധത്തിന് വഴങ്ങി പേരൻസ് എങ്ങനെ കാശില്ലെങ്കിൽ പോലും എവിടുന്നെങ്കിലും കടം മേടിച്ചോ പലിശയ്ക്ക് എടുത്തോ കുഞ്ഞുങ്ങൾക്ക് ബൈക്ക് എടുത്ത് കൊടുക്കുന്നു. എന്നാൽ അവർക്ക് ലൈസൻസ് ഉണ്ടോ, അവർ ഈ ബൈക്ക് ഓടിക്കാനുള്ള പ്രായവും പക്വതയും അവർക്കായോ, ഇതൊന്നും ചിന്തിക്കാതെ പിള്ളേരുടെ നിർബന്ധത്തിന് വഴങ്ങി. മുമ്പെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ്റെ അമ്മയുടെയും ഇഷ്ടത്തിനാണ് മക്കൾ ജീവിക്കുന്നത്. അച്ഛനും അമ്മയും മക്കളെ കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് കുട്ടികൾക്ക് എടുത്തു തരും. ഇപ്പം അതല്ല, കുട്ടികളുടെ ഇഷ്ടത്തിനാണ് അച്ഛനും അമ്മയും ജീവിക്കുന്നത്. അതൊരു വല്ലാത്ത പോക്കാണ്. അത് പേരൻസിനെ വേണം കുറ്റം പറയാൻ, കുട്ടികൾ നിർബന്ധം പറയും. ഇപ്പോൾ ഒന്ന് ഒരു മുറിയൊക്കെ ആകുമ്പോഴത്തേക്ക്, ഈ അണുകുടുംബമൊക്കെ ആകുമ്പോഴത്തേക്ക് പിള്ളേരെ നിർബന്ധത്തിന് വഴങ്ങി, ഇല്ലെങ്കിൽ പിള്ളേർ പോയി സൂയിസൈഡ് ചെയ്യുമോ, എന്തെങ്കിലും ചെയ്യുമോ, അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അത് തെറ്റാണ് എൻ്റെ ഒരു ഇതിൽ പറഞ്ഞാൽ. എൻ്റെ എന്നല്ല, അത് പിള്ളേരെ നമ്മൾ മരണത്തിലേക്ക് തള്ളിയിടുകയാണ്, അല്ലെങ്കിൽ പിള്ളേർക്ക് അപകടം ഉണ്ടാക്കുകയാണ്. ചിലർ, ചില കുട്ടികൾ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റ് മരിച്ചെന്നിരിക്കും, ചിലർ എന്നേക്കുമായിട്ട് തളർന്ന് നട്ടല് പൊട്ടി ക്രോമാ സ്റ്റേജിലായി. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ പിള്ളേരുടെ നിർബന്ധത്തിന് വഴങ്ങി ബൈക്ക് എടുത്തു കൊടുക്കുക, അതിനെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ് ഈ റിയാക്ഷൻ എന്ന് പറഞ്ഞത്. എനിക്ക് എൻ്റെ മകനാണ് ഇതിൽ നായകനായിട്ട് അഭിനയിക്കുന്നത്. നായകൻ്റെ അമ്മയായിട്ടാണ് എൻ്റെ ക്യാരക്ടർ. മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മകന് ബൈക്ക് എടുത്തു കൊടുക്കുന്നു, അവൻ വീട്ടിൽ പിണങ്ങി നടക്കുന്നു, ആകെ ബഹളം, ദേഷ്യം, തൊട്ടേനും പിടിച്ചതിനൊക്കെ അവൻ അച്ഛനോടും അമ്മയോടും വഴക്കിടുക. ഈ ഒരു ശല്യം കൊണ്ട് അവന് ഒരു സുപ്രഭാതത്തിൽ ഒരു ബൈക്ക് എടുത്തു കൊടുക്കുകയാണ് അച്ഛനും അമ്മയും. പയ്യൻ, അവന് ലൈസൻസ് ഇല്ല, ഹെൽമെറ്റ് വെക്കാതെ ഒരു ദിവസം പോകുന്നു. ആ ഹെൽമെറ്റ് വെക്കാതെ പോയ ദിവസം പയ്യൻ ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കുകയാണ്. അതിൽ നിന്ന് അപ്പം മരിക്കുന്ന ആ പയ്യൻ്റെ മോൻ്റെ അവൻ്റെ അവയവങ്ങൾ 7 പേർക്ക്, അതായത് അവൻ്റെ ഹാർട്ട്, ലിവറ്, കിഡ്നി, കണ്ണ്, ഇങ്ങനെ 7 പേർക്ക് അവൻ്റെ 7 അവയവങ്ങൾ ദാനം ചെയ്ത് നമ്മൾ മാതൃകയാകുന്നതായിട്ടാണ് ആ ചിത്രത്തിൽ എൻ്റെ ഒരു ക്യാരക്ടർ. നല്ല ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു നല്ല, ഇപ്പോഴത്തെ ഒരു ഈ കാലഘട്ടത്തിന് പറ്റിയ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു നല്ല ചിത്രം തന്നെയാണത്. അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞത്, ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞത് എനിക്ക് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടങ്ങളും കോട്ടങ്ങളും നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ജീവിതം എന്താ പറയുക, ജീവിതത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പരാജയങ്ങളുണ്ടായിരിക്കാം. അതുപോലെ സിനിമാ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ സിനിമയുടെ കരിയറിൽ നിന്നുള്ള ആ നേട്ടങ്ങൾ എത്രമാത്രം ഉത്സാഹവതിയാണ്, അതിൽ സന്തോഷം ഉൾക്കൊള്ളുന്നു? അല്ല, ഞാൻ ഒരു സത്യം തുറന്നു പറയട്ടെ, ഞാനൊരു സിനിമാ നടിയായതിൽ, ഒരു കലാകാരിയായതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. എനിക്ക് ഇന്നിപ്പോൾ എവിടെ ചെന്നാലും ഒരു മലയാളികളുടെ ഇടയിൽ ഒരു 80% ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നുണ്ട്. എവിടെ പോയി? ഇപ്പം ഞാൻ ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു അമേരിക്കൻ പ്രോഗ്രാമിന് പോയി. പ്രോഗ്രാമിന് പോയപ്പോൾ ഞാൻ വിചാരിച്ചോ ഇവിടെ അവിടെയൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഷോപ്പിങ്ങിന് പോയി, അവിടെ പല ഷോപ്പിലും ഷോപ്പിങ്ങിന് പോയപ്പോൾ സത്യം വിചാരിച്ചു, ഞാൻ വിചാരിച്ചു എന്നെ ഇവിടെ നിന്നും ആരും അറിയില്ല, നമ്മൾ ഒരു കോമൺ ആയിട്ട് എല്ലായിടവും ചെന്ന് കയറി. അപ്പോൾ അവിടെ സത്യത്തിൽ ഒരു 100% ഒരു 70% സ്റ്റാഫുകളും മലയാളികളാണ്. എല്ലാവരും ചുറ്റും വട്ടം കൂടിയിട്ട് എന്ത് ചേച്ചി ഇവിടെ പ്രോഗ്രാമിന് വന്നതാണോ അതോ പിന്നെ ഷൂട്ടിങ്ങിന് വന്നതാണോ എന്ന് ചോദിച്ചു. എല്ലാവരും അത് ഞാൻ അന്തം വിട്ടു പൈശരാ, എന്നെ ഇത്രയും പേർക്ക് ഇവിടെ ഈ അമേരിക്കയിലൊക്കെ എന്നെ അറിയുമോ? അതൊക്കെ ഒരു കലാകാരിയായതിൻ്റെ ഭാഗ്യവും തന്നെയാണ്. കാരണം നമ്മൾ ട്രെയിനിൽ പോകുന്നു, നമുക്ക് ചിലപ്പോൾ റിസർവേഷൻ ഇല്ലാതൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ബുദ്ധിമുട്ടാണ് ബർത്തൊക്കെ കിട്ടാൻ. അത് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു പ്രിഫറൻസ് കിട്ടുകയും നമുക്ക് ബർത്ത് അവർ തരപ്പെടുത്തി തരികയും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നാൽ
സാധാരണ ഒരു മാസം കയറി ഇറങ്ങുന്ന ഒരു വില്ലേജ് ഓഫീസിലായാലും ഏത് ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ ഓഫീസിലായാലും ഒരു റേഷൻ കാർഡ് മാറ്റുന്നതിനായാലും എന്തിനും ഒരു പാസ്പോർട്ട് എടുക്കുന്നതിനായാലും ഒരു മാസം കയറി ഇറങ്ങുന്ന ഒരു ടൈമിൽ നമ്മൾ ഒറ്റ പ്രാവശ്യം പോയാൽ ആ ഒറ്റ പ്രാവശ്യത്തോടുകൂടി നമുക്ക് കാര്യങ്ങൾ സാധിച്ച് കിട്ടുന്നത് ഒരു കലാകാരിയായതുകൊണ്ട് അറിയപ്പെട്ടൊരു കലാകാരിയായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഒരു കലാകാരിയായതിൽ ഏറെ അഭിമാനിക്കുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈശ്വരനോട് ഒത്തിരി നന്ദിയുണ്ട്. ഇനി ഏതാണ് പുതിയ പ്രൊജക്ട് റിലീസ് ചെയ്യാനുള്ളതും അഭിനയിച്ച് കഴിഞ്ഞതുമായ കുറേ പടങ്ങളുണ്ട്, തമിഴും മലയാളമായിട്ട് റിലീസാവാനും ഇനി ഷൂട്ടിങ്ങിനുമായിട്ട്. പിന്നെ നിസാറ് ഡയറക്റ്റ് ചെയ്ത ഡാൻസ് ഡാൻസ്, പിന്നെ നമ്മുടെ നടൻ കൊല്ലം അജിത്ത് ഡയറക്റ്റ് ചെയ്ത പകൽ പോലെ എന്ന് പറഞ്ഞ ചിത്രം, പിന്നെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞൊരു ഫിലിം, ജോ മോൻ എന്ന് പറഞ്ഞൊരു ഫിലിം, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ, പിന്നെ തമിഴ് ഉന്നയിപ്പാത്ത നാൾ, പിന്നെ കാതൽ പയനം, കാതൽ മനമേ, ഒരു താര ഉദയമാകൃത്, ഇല, ഇങ്ങനെ ഒരു ഏഴോളം മലയാളം തമിഴ് ചിത്രങ്ങൾ, ടോട്ടൽ 14-15 ചിത്രം റിലീസാകാനായിട്ടുണ്ട്. പിന്നെ ഷൂട്ടിങ്ങിനായിട്ടും കുറേ നല്ല നല്ല പ്രോജക്റ്റുകൾ, ഒരു മിസ്റ്റർ സുരേഷ് ശങ്കർ ഡയറക്റ്റ് ചെയ്യുന്ന പോലീസ് ജൂനിയർ എന്ന് പറഞ്ഞ ചിത്രം, പിന്നെ നിതീഷ് എൻ്റെ തന്നെ ഒരു മിസ്റ്റർ നിതീഷിൻ്റെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവിൻ്റെ ഡയറക്ടറുടെ നെക്സ്റ്റ് ചിത്രം, പിന്നെ അങ്ങനെ കുറച്ച് ജൂനിയർ പുതിയ കുറച്ച് ഡയറക്ടേഴ്സിൻ്റെ, സീനിയറായിട്ടുള്ള കുറേ ഡയറക്ടേഴ്സിൻ്റെ ആയിട്ടൊരു ഒരു 10-12 ചിത്രങ്ങൾ ഷൂട്ടിങ്ങിനായിട്ട് ഉണ്ട്. ഏതായാലും അഭിനയ ജീവിതത്തിൽ ഇനിയും ഒട്ടനവധി നല്ല കഥാപാത്രങ്ങൾ ചേച്ചിയെ കാത്തിരിക്കുന്നുണ്ട്. അത് ചെയ്യാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആ കഥാപാത്രങ്ങളൊക്കെ തന്നെ മലയാളി പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. ഞങ്ങൾ ഇത്രയും നേരം ഞങ്ങളുമായിട്ട് സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഒരു 35 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അത് എന്നെ എനിക്ക് വേണ്ട സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ തന്നത് പ്രേക്ഷകരില്ലെങ്കിൽ സിനിമ എന്ന വ്യവസായമില്ല. അതുകൊണ്ട് ഈ പ്രേക്ഷകർ എന്നെ 35 വർഷമായിട്ട് ഈ പ്രേക്ഷകർ എന്നെ കാണുന്നു, സഹിക്കുന്നു, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. വീണ്ടും ഇനിയും എൻ്റെ മരണം വരെ എനിക്ക് ക്യാമറയുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് തന്നെ മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് സഫലമാകുമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഇനിയും തുടർന്നും എനിക്ക് എൻ്റെ മരണം വരെ അഭിനയിക്കാനോ ഈ പ്രേക്ഷകരായ നിങ്ങളെന്നെ ഇഷ്ടപ്പെടാനും ഉള്ള മനസ്സും ഭാഗ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രേക്ഷകരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഈശ്വരനോടും ഞാൻ അപേക്ഷിക്കുന്നു. സന്തോഷം. താങ്ക് യു. എല്ലാത്തിനും ഒരുപാട് നന്ദി.